ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീഡിൽ മന്ത്രയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ ഇതിൽ ലൈനിങ് ഒന്നും വെക്കുന്നില്ല, പിന്നെ നെക്കിൽ ക്യാൻവാസ് വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. ചുരിദാർ സ്റ്റിച്ചിങ്ങിൽ ആദ്യം അറിയേണ്ടത് തുണി മടക്കുന്ന വിധമാണ്. അപ്പോൾ ഇതൊരു 2.5 മീറ്റർ പ്ലെയിൻ തുണിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തുണി വീതിക്ക് രണ്ടായിട്ട് മടക്കുക. അപ്പോൾ വീതി 44 ഇഞ്ചാണ് ഇവിടെ, അത് രണ്ടായിട്ട് മടക്കി. എന്നിട്ട് തുണിയുടെ നീളം അത് 2.5 മീറ്റർ അല്ലേ, അത് ഇതുപോലെ പിന്നെയും മടക്കുക. ഇപ്പോൾ ഇതിന് ഡിസൈനോ പാറ്റേണോ ഒക്കെയുള്ള ഒരു തുണിയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഡിസൈൻ വരുന്ന വിധത്തിൽ നോക്കിയിട്ട് വേണം മടക്കിയിട്ട് കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ പ്ലെയിൻ തുണിയിൽ ആദ്യം കട്ട് ചെയ്ത് നോക്കുന്നത് നല്ല. അപ്പോൾ 3-4 തവണ ചെയ്യുമ്പോൾ ഡിസൈൻ അനുസരിച്ച് തുണി മടക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഇനി രണ്ടാമതായി അറിയേണ്ടത് നമ്മളുടെ മെഷർമെൻറ്റ്സ് എങ്ങനെ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തുണി ഇങ്ങനെ മടക്കി ഇട്ടിട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി, ഫുൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ കാൽഭാഗം ഇങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം ഒരു 1/2 ഇഞ്ചിൻ്റെ ലൈൻ ഇതുപോലെ മേലെ കൂടി വരയ്ക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ വേണ്ട തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡറിൻ്റെ നീളം നോക്കുക. അപ്പോൾ അതിൻ്റെ പകുതി, ഇവിടെ 16 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ നീളം, അതിൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നെക്ക് എടുത്ത് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ചിലർക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതെ ആയിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് സ്ലോപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി ആം ഹോൾ അല്ലെങ്കിൽ കൈക്കുഴി ഇതുപോലെ ആം റൗണ്ടിൻ്റെ കറക്റ്റ് എത്രയാണെന്ന് ടാപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. സാധാരണ ഈ ഷോൾഡറും ഷോൾഡറിൻ്റെ നീളവും ആം റൗണ്ടും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ചിലർക്ക് ബോഡി ഒരു ഡിഫറൻസ് ഉണ്ടാകും, അതുകൊണ്ട് രണ്ടും അളന്നിട്ട് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ആം ഹോൾ റൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലൂസ് നമുക്ക് കൈക്ക് വേണ്ട ലൂസ് കിട്ടിക്കോളും. ഇനി ഫുൾ ചെസ്റ്റ് റൗണ്ട് അളക്കാം. അപ്പോൾ വേണ്ടത്ര ലൂസും കൂടി കൊടുത്തിട്ട് അളവെടുക്കുക. എന്നിട്ട് ആ അളവിൻ്റെ കാൽഭാഗം ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 42 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തത്. അപ്പോൾ ലൂസും കൂടി കൊടുത്തിട്ട് 48 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി തയ്യൽ തൊമ്പ് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ അത് ഇഷ്ടത്തിന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുത്തത്. എന്നിട്ട് ഇതുപോലൊരു ചെസ്റ്റ് ലൈന് വരയ്ക്കുക. ഇനി ആം ഹോൾ കർവ് വരയ്ക്കണം. അപ്പോൾ ഇതുപോലെ പകുതിക്ക് നിന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കർവ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ 1 ഇഞ്ച് മുന്നേ ഈ ചെസ്റ്റ് ലൈനിലേക്ക് മുട്ടുന്ന വിധത്തിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇനി കൈ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വളച്ച് വരച്ച് കൊടുത്താലും മതി. ഇതാണ് ബാക്ക് ആം ഹോൾ. ഈ ഫ്രണ്ട് ആം ഹോള് ബാക്കിനേക്കാൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റിയിടുക, സാധാരണ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ നടുക്കുന്ന് 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കുക. അപ്പോൾ മേലെ ഷോൾഡറിൽ നിന്ന് ചെസ്റ്റ് ലൈനിലേക്ക് വളച്ചിട്ട് വരച്ച് കൊടുക്കുക. പിന്നെ വേസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ബോഡിയിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമില്ല, അത് എവിടെയാണെന്ന് വരുന്നതെന്ന് ഈ ഷോൾഡർ മുതൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹിപ്പ് അളവും ഷോൾഡറിൽ നിന്ന് എത്ര ലെങ്ത്തിൽ വേണമെന്ന് നോക്കാം. ചുരിദാറിലെ ഹിപ്പ് അളവ് എന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ സ്ലിറ്റ് എവിടെയാണോ തുടങ്ങുന്നത് അവിടെയാണ് ഹിപ്പ് അളവ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റും സ്ലിറ്റും എവിടെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തു. ഇനി അളവ് മാർക്ക് ചെയ്യണം. വേസ്റ്റാണ് ഇതുപോലെ കറക്റ്റ് അളക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ലൂസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കാൽഭാഗം മാർക്ക് ചെയ്യാം. ഇനി ഹിപ്പ്, ഹിപ്പ് ഭാഗത്തെ ഫുൾ റൗണ്ട് അളന്ന് നോക്കിയിട്ട് അതിന് ലൂസ് കൊടുക്കുക. എന്നിട്ട് ആ അളവിൻ്റെ കാൽഭാഗം മാർക്ക് ചെയ്യുക. അപ്പോൾ മേലെ കൊടുത്ത പോലെ തന്നെ 1 ഇഞ്ച് സീമ് ഇവിടെയും കൊടുക്കുക. മേലോട്ട് നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് 1/2 ഇഞ്ചൊന്നും കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ഇനി സ്ലിറ്റിന് താഴോട്ട് സീമ് കൊടുക്കുമ്പോൾ മാക്സിമം 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒരു കൊടുത്താൽ നമ്മൾ സ്ലിറ്റ് നീറ്റിൽ മടക്കി അടിക്കാൻ പറ്റും. ഇനി സൽവാറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഷോൾഡർ മുതൽ താഴോട്ട് ലെങ്ത്ത് അളന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ 45 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് എക്സ്ട്രാ താഴെ മടക്കി അടിക്കാനും കൂടി കൊടുത്തിട്ടുണ്ട്.
ഇനി മാർക്ക് ചെയ്തൊക്കെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഹിപ്പ് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല ഷേപ്പിൽ വരയ്ക്കാം. ഇനി ഫ്രണ്ടൊക്കെ ഇറക്കാൻ മാർക്ക് ചെയ്യണം. എന്നിട്ട് ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ടൊക്കെ ആണെങ്കിൽ ഈ കോർണറിന് 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇനി ബാക്ക് നെക്ക് ഇറക്കം മാറിക്കാം. അപ്പോൾ ബാക്ക് നെക്ക് അധികമായിട്ട് ഇറക്കുമ്പോൾ ഇറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഷോൾഡർ കുറച്ചിട്ടില്ലെങ്കിൽ നെക്ക് തയ്ച്ച് വരുമ്പോഴും ഈ നെക്ക് മലന്നോ അല്ലെങ്കിൽ ലൂസായിട്ട് താഴോട്ട് സൈഡിലോട്ട് പോകും. അപ്പോൾ ബാക്ക് നെക്ക് ഇങ്ങനെ എത്രയാണ് താഴോട്ട് ഇറക്കുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ ഷോൾഡർ ലെങ്ത്ത് കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കുറച്ച് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ കുഴിക്കാത്തത് കൊണ്ട് ഷോൾഡർ കറക്റ്റ് അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ബോഡി പാർട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഇനി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് കൊടുത്തതിലൂടെ കട്ട് ചെയ്യാം. എന്നിട്ട് ആം ഹോൾ എത്തിയാൽ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷോൾഡർ നമ്മൾ ഓൾറെഡി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതുകൊണ്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ടിട്ടൊന്നും കട്ട് ചെയ്യണ്ട. അപ്പോൾ നെക്കിലൂടെ കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ബാക്ക് നെക്കിലൂടെ കട്ട് ചെയ്തിട്ട് തുണി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് ഫ്രണ്ട് നെക്ക് മുറിക്കുന്നത്. ഇപ്പോൾ സീമും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്തത്. അതുകൊണ്ട് സീം അലവൻസ് ഒന്നും കൊടുക്കാതെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇനി സ്ലീവ് കട്ടിങ് നോക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ബാക്കിയൊന്ന് ഭാഗം എടുക്കാം. അപ്പം ഇത് 4 ലെയറായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അത് അതുപോലെ തന്നെ വെച്ചു. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഇനി സ്ലീവ് ഓപ്പണിങ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എടുക്കുമ്പോൾ സ്ലീവ് ഓപ്പണിങ് ഭാഗത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും എടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ലീവ് കട്ടിങ്ങിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ ലിങ്ക് ഈ വീഡിയോസിൻ്റെ മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഇനി സ്ലീവിൽ മാർക്ക് ചെയ്യേണ്ട ഒരളവാണ് ക്യാബ് ഹൈറ്റ്. ക്യാബ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഷോൾഡർ മുതൽ ജോയിൻ്റെ നേരെ വരെയുള്ള ഭാഗത്തേക്കുള്ള അളവ്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് ക്യാബ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ചെസ്റ്റ് റൗണ്ട്, അപ്പോൾ ലൂസും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എത്രയാണോ ഫുൾ ചെസ്റ്റ് റൗണ്ട് എടുത്തത്. അപ്പോൾ ഞാനിവിടെ 42 ഇഞ്ച് ആണ് ചെസ്റ്റ് എടുത്തത്, ലൂസും കൂടി കൂട്ടിയിട്ട് 48 ഇഞ്ച് ആണ് എടുത്തത്. അപ്പോൾ അത് ഡിവൈഡ് ബൈ 12 + 1.5 ഇഞ്ച്, അപ്പോൾ 4.5 ഇഞ്ച് കിട്ടും. അതാണ് ഇവിടുത്തെ ക്യാപ് ഹൈറ്റ്. ഈ ലൈനിൽ നിന്ന് ക്യാപ് ഹൈറ്റ് 4.5 മാർക്ക് ചെയ്തു. എന്നിട്ട് അതിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്ന പേരാണ് ബൈസെപ്സ് ലൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ ബോഡിയിൽ കട്ട് ചെയ്ത് ഈ ആം ഹോൾ എടുക്കുക, ബാക്ക് ആം ഹോൾ എടുക്കുക. അപ്പോൾ അതിൽ ബാക്ക് ആം ഹോളിലേക്ക് കൂടി ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. അപ്പോൾ മേലെ ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് വേണം ടാപ്പ് വെക്കാൻ. പിന്നെ സ്ലീവ് ജോയിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഇവിടെ സീമ വിടണം. എന്നിട്ട് അളന്ന് നോക്കുക. അപ്പോൾ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ വളച്ചിട്ട് ജസ്റ്റ് അളന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ വിട്ടിരുന്നു, അതും കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ കിട്ടുന്ന ഈ ഒരളവ് നമ്മൾ സ്ലീവിൻ്റെ ഈ ലൈനിൽ നിന്ന് ബൈസെപ്സ് ലൈനിലേക്ക് മുട്ടുന്ന വിധത്തിൽ ആ കിട്ടിയ അളവിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇവിടെ 12 ഇഞ്ച് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ നടുക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ 12 ഇഞ്ചിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്തു.
ഈ രണ്ട് ഭാഗം പിന്നെയും രണ്ടായിട്ട് നടുക്കുന്ന ഡിവൈഡ് ചെയ്യാം. അപ്പം മേലെ ഭാഗത്ത് ഈ നടുക്കുന്ന അരയിഞ്ച് പുറത്തോട്ട് മാറിക്കുക, എന്നിട്ട് താഴെ ഭാഗത്തു നിന്ന് കാലിഞ്ച് അകത്തോട്ടും മാറിക്കുക. ഇതാണ് ഫ്രണ്ട് സ്ലീവ്. പിന്നെ ബാക്ക് സ്ലീവ് ഈ ലൈനിൻ്റെ നടുക്കുന്ന പുറത്തോട്ട് അരയിഞ്ച് മാർക്കുക, എന്നിട്ട് താഴോട്ട് ഈ ലൈനിലോട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇപ്പോൾ താഴോട്ട് ഇതുവരെ ഒരു ലൈൻ കൊടുക്കുക, എന്നിട്ട് മേലെ ഷോൾഡറിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി സ്ലീവ് ഓപ്പണിങ് എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ചിട്ട് ഈ ലൈനിൽ മുട്ടിക്കുക. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ നേരത്തെ ബോഡിക്ക് ഇട്ട അതേ സീം തന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന മുന്നേ ഇപ്പോൾ ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക, ഈ ബാക്ക് ആമുകളും ബാക്ക് സ്ലീവും ഒരേ അളവിൽ കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ആമുകളും ഫ്രണ്ട് സ്ലീവും സെയിം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ അളന്ന് നോക്കാൻ. ഇത് രണ്ട് സെയിം അളവാണെങ്കിൽ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്ക് സ്ലീവ് ഇവിടെ ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ടും ഫ്രണ്ട് സ്ലീവും കട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബോഡിയിൽ നമ്മൾ നേരത്തെ ബാക്ക് ആമുകൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫ്രണ്ട് ആമുകളും കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.